നമസ്കാരം, റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ നടന്ന സൗഹൃദ മത്സരത്തിൽ വമ്പന്മാരായ പോർച്ചുഗലിന് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. ഒന്നിനെതിരെ 2 ഗോളുകൾക്കായിരുന്നു ക്രൊയേഷ്യ അവരെ പരാജയപ്പെടുത്തിയത്. ക്രൊയേഷ്യക്ക് വേണ്ടി സൂപ്പർ താരങ്ങളായ ലൂക്ക മോഡ്രിച്ച് അതുപോലെ തന്നെ ബുഡിമിർ എന്നിവരാണ് ഗോളുകൾ നേടിയിട്ടുള്ളത്. അതേസമയം പോർച്ചുഗലിന്റെ ഏക ഗോൾ നേടിയത് ജോട്ടയാണ്. സൂപ്പർ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഈ മത്സരത്തിൽ കളിച്ചിരുന്നുമില്ല. ഈ മത്സരത്തെക്കുറിച്ചുള്ള അഭിപ്രായം പ്രശസ്ത പോർച്ചുഗീസ് പരിശീലകൻ ഹൊസേ മൊറീനിയോട് ചോദിക്കപ്പെട്ടിരുന്നു. പരിശീലകൻ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ഈ തോൽവി ഇരിക്കുന്നത് എന്നാണ് മൊറീനിയോ പറഞ്ഞിട്ടുള്ളത്. ഇത് ലോകത്തിന്റെ അവസാനമല്ലെന്നും പോർച്ചുഗലിന്റെ ഈ ഒരു ജനറേഷൻ എത്രത്തോളം ടാലന്റഡ് ആണ് എന്നുള്ളത് ലോകത്തിന് മനസ്സിലാകുമെന്നും മൊറീനിയോ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഈ മത്സരത്തെ പരിശീലകൻ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതിനെ ആശ്രയിച്ചാണ് അത് നിലകൊള്ളുന്നത്. ഇംഗ്ലണ്ട് കഴിഞ്ഞ ദിവസം ഐസ്ലാൻഡിനോട് പരാജയപ്പെട്ടിട്ടുണ്ട്, എന്നിട്ട് ലോകം അവസാനിച്ചിട്ടൊന്നുമില്ലല്ലോ. യഥാർത്ഥ നിമിഷങ്ങൾ അത് യൂറോകപ്പിലാണ് ഉള്ളത്, അല്ലാതെ ഫ്രണ്ട്ലി മത്സരങ്ങളിൽ അല്ല. പോർച്ചുഗലിന്റെ ഈ ഒരു ജനറേഷൻ അത് വളരെയധികം ടാലന്റഡ് ആണ്. അത് തീർച്ചയായും എല്ലാവർക്കും ഭാവിയിൽ മനസ്സിലാവുക തന്നെ ചെയ്യും. ഇതാണ് ഹൊസേ മൊറീനിയോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇനി ഒരു സൗഹൃദ മത്സരം കൂടിയാണ് പോർച്ചുഗലിന് കളിക്കാനുള്ളത്. എതിരാളികൾ അയർലൻഡ് ആണ്. ആ മത്സരത്തിൽ സൂപ്പർ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ കളിക്കും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. യൂറോകപ്പിന്റെ ഗ്രൂപ്പ് ഘട്ടം പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം അത്ര ഒരു ബുദ്ധിമുട്ടുള്ളതായിരിക്കില്ല. ചെക്ക് റിപ്പബ്ലിക്, തുർക്കി, ജോർജിയ എന്നിവരാണ് ഗ്രൂപ്പ് ഘട്ടത്തിൽ പോർച്ചുഗലിന്റെ എതിരാളികളായി കൊണ്ടുവരുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. കാണാം.